വളരെ വിശാലമായ ഒരു ജീവിവർഗമാണ് മാർജാര വംശം. നമ്മുടെ വീട്ടിലെ വളർത്തുപൂച്ചയിൽ തുടങ്ങി സിംഹം, കടുവ, കാട്ടുപൂച്ച, ജാഗ്വർ, പുലി, ചീറ്റ, അങ്ങനെ കുടുംബവേരുകൾ നിരവധി വിഭാഗങ്ങളിലായി പടർന്നുകിടക്കുന്ന ഒരു വലിയ ജീവവംശമാണ് പെലിഡേ. മാർജാര കുടുംബത്തിൽപ്പെട്ട ജീവികളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഫെലിനെ, പാന്തറിനെ എന്നിങ്ങനെ രണ്ട് ഉപകുടുംബങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഫെലിനെ ഉപകുടുംബത്തിൽപ്പെട്ട പൂച്ചകൾ താരതമ്യേനെ ചെറുതായിരിക്കും. കൂടാതെ അവയ്ക്ക് ഗർജിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ചെറിയ ജീവികളായതിനാൽ അവരുടെ വോക്കൽ കോഡും താരതമ്യേനെ ചെറുതാണ്. അതുകൊണ്ടാണ് ഗർജിക്കാൻ കഴിയാത്തത്. ഫെലിനെ ഉപകുടുംബത്തിൽപ്പെട്ട ജീവികൾക്ക് ഉദാഹരണമാണ് ചീറ്റ, കാട്ടുപൂച്ചകൾ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുപൂച്ചകൾ എന്നിവ. രണ്ടാമത്തെ ഉപകുടുംബമാണ് പാന്തറിനെ. താരതമ്യേനെ വലിയ പൂച്ചകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. പാന്തറിനെ ഉപകുടുംബത്തെ പാന്തേറ, നിയോഫെലിസ് എന്നിങ്ങനെ രണ്ട് ജനുസുകളായി തിരിച്ചിട്ടുണ്ട്. നിയോഫെലിസ് ജനുസിൽപ്പെട്ട ജീവികൾക്ക് ഉദാഹരണമാണ് ക്ലൗഡഡ് ലെപ്പേർഡ്. പാന്തേറ ജനുസിൽപ്പെട്ട പൂച്ചകൾ പൊതുവെ ബിഗ് ക്യാറ്റ്സ് എന്നറിയപ്പെടുന്നു. വലിയ ജീവികളായതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വലിയ വോക്കൽ കോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉച്ചത്തിൽ ഗർജിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പാന്തേറ ജനുസിൽപ്പെട്ട ജീവികൾക്ക് ഉദാഹരണമാണ് സിംഹം, കടുവ, ജാഗ്വർ, പുള്ളിപ്പുലി, ഹിമപ്പുലി എന്നിവ. ബിഗ് ക്യാറ്റ്സിൽ ഉൾപ്പെടുമെങ്കിലും ഹിമപ്പുലികൾക്ക് ഗർജിക്കുവാനുള്ള കഴിവില്ല. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജാഗ്വറിനെയും ലെപ്പേർഡിനെയും കുറിച്ചാണ്. ജാഗ്വറും പുള്ളിപ്പുലികളും തികച്ചും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ വസിക്കുന്നു. തെക്കൻ ഏഷ്യയിലെയും ഉപസഹാറൻ ആഫ്രിക്കയിലെയും പുൽമേടുകളും മഴക്കാടുകളും പർവ്വത പ്രദേശങ്ങളുമാണ് പുള്ളിപ്പുലികളുടെ ആവാസ ഇടം. എന്നാൽ ജാഗ്വറുകളുടെ ആവാസ ഇടം ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിബിഡ വനമായ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്ന ഏറ്റവും അപകടകാരികളായ ജീവികളിലൊന്നാണ് ജാഗ്വർ. സിംഹവും കടുവയുമില്ലാത്ത ആമസോൺ മഴക്കാടുകളെ അടക്കി ഭരിക്കുന്നത് ജാഗ്വർ തന്നെയാണ്. പുള്ളിപ്പുലിയും ജാഗ്വറും പാന്തേറ ജനുസിൽ ഉൾപ്പെടുന്ന ബിഗ് ക്യാറ്റ്സുകളാണ്. പുള്ളിപ്പുലിയേക്കാൾ വലുതും കരുത്തുറ്റതുമായ ജീവിയാണ് ജാഗ്വർ. കടുവയും സിംഹവും കഴിഞ്ഞാൽ വലിപ്പത്തിൽ മാർജാര കുടുംബത്തിലെ മൂന്നാമനാണ് ജാഗ്വർ. ശരാശരി 150 കിലോഗ്രാം വരെ ഭാരത്തിലും 2 മീറ്ററിനടുത്ത് നീളത്തിലും വളരാൻ ഇവയ്ക്കാകും. ഏകദേശം 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് യുറേഷ്യയിൽ നിന്നാണ് ജാഗ്വറുകൾ ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ജാഗ്വറിന് വലുതും വീതിയേറിയതുമായ തലയുണ്ട്. ശക്തമായ താടിയെല്ലുകൾ ഇവരുടെ പ്രത്യേകതയാണ്. ഏറ്റവും ശക്തമായി കടിക്കുന്ന മാർജാര വംശജരാണിവർ. സിംഹത്തേക്കാൾ രണ്ടിരട്ടിയിലേറെ ശക്തിയിൽ കടിക്കുവാൻ ഇവർക്കാകും. മനോഹരമായ ചർമ്മമാണ് ജാഗ്വറുകളുടേത്. തവിട്ടു നിറമുള്ള ശരീരം നിറയെ റോസാപ്പൂവിനോട് സാമ്യമുള്ള കറുത്ത വൃത്താകൃതിയിലുള്ള പാടുകളുണ്ട്. ഈ പാടുകളെ റോസറ്റുകൾ എന്ന് വിളിക്കുന്നു. സിംഹവും കടുവയുമാണ് കാട്ടിലെ കില്ലാടികൾ. ഈ രണ്ട് വമ്പന്മാരും കഴിഞ്ഞാൽ കാനന സാമ്രാജ്യത്തെ അടക്കി ഭരിക്കുന്ന മറ്റൊരു പോരാളിയാണ് പുള്ളിപ്പുലി അഥവാ ലെപ്പേർഡ്. ലോകത്തെ ഏറ്റവും അപകടകാരികളായ മാർജാരന്മാരിൽ ഒന്നാണ് പുള്ളിപ്പുലി. 90 കിലോഗ്രാം വരെ ഭാരത്തിലും 2 മീറ്ററിനടുത്ത് നീളത്തിലും വളരുവാൻ കഴിയുന്ന പുള്ളിപ്പുലികൾ അവിശ്വസനീയമാംവിധം ശക്തവും പേശീബലമുള്ളതുമായ മൃഗങ്ങളാണ്. മഞ്ഞ, കറുപ്പ്, കടും തവിട്ട്, ഗോൾഡൻ എന്നീ നിറങ്ങളുള്ള രോമാവൃതമായ പുള്ളിപ്പുലിയുടെ ശരീരത്തിൽ റോസറ്റുകൾ എന്നറിയപ്പെടുന്ന പാടുകളുണ്ട്. ജാഗ്വറുകളുടെയും പുള്ളിപ്പുലികളുടെയും ചർമ്മത്തിൽ റോസറ്റുകൾ എന്നറിയപ്പെടുന്ന പാടുകളുണ്ട്. ജാഗ്വറിൻ്റെ ശരീരത്തിലെ റോസറ്റ് അടയാളങ്ങൾ കുറച്ചുകൂടി വലുതാണ്. കൂടാതെ അതിനുള്ളിൽ കറുത്ത കുത്തുപോലുള്ള പാടുകളുണ്ടായിരിക്കും. ശക്തമായ കാലുകളും പിൻവലിക്കാവുന്ന നഖങ്ങളും ഉപയോഗിച്ച് നന്നായി മരം കയറുവാനും പുള്ളിപ്പുലികൾക്ക് കഴിയും. ജാഗ്വറിനേക്കാൾ നീളമുള്ള വാലാണ് പുള്ളിപ്പുലികളുടേത്. ഇത് മരങ്ങളിലേക്ക് കയറുമ്പോൾ ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നു. ഇരുട്ടിൽ മനുഷ്യരെക്കാൾ 7 ഇരട്ടി മികച്ച കാഴ്ചയുള്ള പുള്ളിപ്പുലികൾക്ക് ശ്രദ്ധേയമായ കേൾവിശക്തിയുമുണ്ട്. ഇതവരെ മികച്ച രാത്രികാല വേട്ടക്കാരാക്കി മാറ്റുന്നു. നിങ്ങൾ ബ്ലാക്ക് പാന്തർ അഥവാ കരിമ്പുലിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ?
ജാഗ്വർ, പുള്ളിപ്പുലി എന്നിവയുടെ ശരീരത്തിന് നിറം കൊടുക്കുന്ന കളർ പിഗ്മെൻറ്റുകൾക്കുണ്ടാകുന്ന ജനിതക വ്യത്യാസം കാരണം ഇവരുടെ നിറം കറുത്തതാകുന്നു. മെലാനിൻ കളർ പിഗ്മെൻറ്റുകളുടെ ഉയർന്ന സാന്ദ്രതയാണ് ഇതിന് കാരണം. അതായത് കറുത്തിരിക്കുന്ന പുള്ളിപ്പുലികളെയും ജാഗ്വറുകളെയും പറയുന്ന പൊതുവായ പേരാണ് ബ്ലാക്ക് പാന്തർ. ഇടതൂർന്ന മഴക്കാടുകളും ചതുപ്പ് നിറഞ്ഞ വനപ്രദേശങ്ങളുമാണ് ജാഗ്വറുകളുടെ ആവാസ വ്യവസ്ഥ. ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും മരങ്ങളുടെ സുരക്ഷിതത്വത്തിൽ വിശ്രമിക്കുകയോ അടിക്കാടുകളിൽ വേട്ടയാടുകയോ ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ഒഴുകുന്ന നദികളുടെ സമീപം സമയം ചിലവഴിക്കുവാനാണ് ജാഗ്വറുകൾ ഇഷ്ടപ്പെടുന്നത്. കടുവകളെപ്പോലെ മികച്ച രീതിയിൽ നീന്തുവാനും ഇവർക്കാകും. പകൽ സമയങ്ങളിൽ മരക്കൊമ്പുകളിലോ പാറകൾക്കിടയിലോ വിശ്രമിക്കുന്ന പുള്ളിപ്പുലികൾ രാത്രിയിൽ സജീവമാകുന്നു. പുള്ളിപ്പുലികൾ പ്രധാനമായും മാനിനെ പോലെയുള്ള ഇടത്തരം സസ്തനികളെ വേട്ടയാടുന്നു. പക്ഷികൾ, ഉരഗങ്ങൾ, എലികൾ എന്നിവയുൾപ്പെടെ പല ചെറിയ ജീവികളെയും പുള്ളിപ്പുലികൾ ആഹാരമാക്കാറുണ്ട്. മരങ്ങളിലെ ശാഖകളിൽ നിന്നോ ഇടതൂർന്ന കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നോ ആക്രമിക്കുന്നു. പെട്ടെന്ന് പാഞ്ഞു വന്ന് ഇരയുടെ കഴുത്തു ലക്ഷ്യമാക്കി കുതിക്കുന്നു. പുലി കഴുത്തിൽ കടിച്ച് ഇരയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. 300 PSI ശക്തിയിൽ കടിക്കുവാൻ പുള്ളിപ്പുലികൾക്ക് സാധിക്കും. ഇരയെ പിടികൂടി കൊന്നുകഴിഞ്ഞാൽ അവർ അതിനെ സുരക്ഷിതമായി ഇടതൂർന്ന കുറ്റിക്കാടുകളിലേക്കോ മരച്ചില്ലകളിലേക്കോ വലിച്ചിടുന്നു. വേട്ടയാടിയ ഇരയെ മരത്തിന് മേലെ കൊണ്ടുവയ്ക്കുക പുലികളുടെ ഒരു പതിവാണ്. മാർജാര വംശത്തിലെ മറ്റു ജീവികളെക്കാൾ നന്നായി മരം കയറുവാൻ പുള്ളിപ്പുലികൾക്ക് സാധിക്കും. ശരീരഭാരം കുറവായതുകൊണ്ടും ഫ്ലെക്സിബിലിറ്റി കൂടിയതുകൊണ്ടും മരത്തിൻ്റെ തുഞ്ചത്ത് വരെ പുള്ളിപ്പുലികൾ ഈസിയായി കയറും. സ്വന്തം ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടിയിലേറെ ഭാരമുള്ള ഇരയുമായി പുലികൾ വളരെ എളുപ്പത്തിൽ കുത്തനെയുള്ള മരത്തിൻ്റെ മുകളിലേക്ക് അതിവേഗതയിൽ കയറും. കൂടുതൽ സമയവും മരത്തിന് മുകളിൽ ചിലവഴിക്കാനാണ് പുലി ഇഷ്ടപ്പെടുന്നത്. മുള്ളൻപന്നികളോട് പോലും പുലികൾ ഏറ്റുമുട്ടാറുണ്ട്. ചീറ്റ, ഹൈന, കുറുക്കൻ, വൈൽഡ് ഡോഗ്സ് തുടങ്ങിയ ജീവികളെയും സമർത്ഥമായി കീഴ്പ്പെടുത്തുവാൻ പുള്ളിപ്പുലികൾക്ക് സാധിക്കും. പാമ്പുകളോട് ഏറ്റുമുട്ടാനും പുള്ളിപ്പുലി മടിക്കാറില്ല. ഒരു മുതലയെ ഒറ്റയ്ക്ക് കടിച്ചു കീറുവാൻ പുള്ളിപ്പുലിക്ക് സാധിക്കും. എന്നാൽ മുതലകളെ ഏറ്റവും ഈസിയായി വേട്ടയാടുന്നവരാണ് ജാഗ്വറുകൾ. മുതലകളെ വേട്ടയാടുന്നത് ജാഗ്വറിൻ്റെ ഇഷ്ടവിനോദമാണ്. കുതിച്ചുചാട്ടം കൊണ്ട് കൊല്ലുന്നവൻ എന്നർത്ഥം വരുന്ന യാഗ്വർ എന്ന തദ്ദേശീയമായ പദത്തിൽ നിന്നാണ് ജാഗ്വർ എന്ന പേരുണ്ടായത്. അതെ, ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് തന്നെ ഇരയെ കൊല്ലുവാൻ ഇവർക്കാകും. അതിനാൽ ഒരിക്കൽ ജാഗ്വറിൻ്റെ മുന്നിൽപ്പെട്ട ഇരകൾക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകില്ല. കരയിലോ വെള്ളത്തിലോ മരത്തിലോ ഇരുന്ന് പോലും കൃത്യമായി ആക്രമിക്കുവാൻ ഇവർക്കാകും. എങ്കിലും സാധാരണയായി കരയിലാണ് വേട്ടയാടൽ നടക്കാറ്. പതിയിരുന്ന് ആക്രമിക്കുന്നതാണ് ഇവരുടെ രീതി. മാർജാര വംശത്തിലെ മറ്റ് ജീവികളെ പോലെ ഇരയെ കഴുത്തിൽ കടിച്ച് കൊലപ്പെടുത്തുന്ന പതിവ് രീതിയല്ല ജാഗ്വർ പിന്തുടരുന്നത്. പകരം തൻ്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരകളെ കൊല്ലുന്നത്. മാൻ, ടാപ്പിർ, കാട്ടുപന്നി തുടങ്ങി ഇടത്തരം വലിപ്പമുള്ള സസ്തനികളാണ് ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുക. വെള്ളത്തിലായിരിക്കുമ്പോൾ ആമസോൺ നദിയിലെ കെയ്മാനെയും ഇവർ വേട്ടയാടാറുണ്ട്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാനുള്ള കഴിവ് ജാഗ്വറിനുണ്ടെങ്കിലും വേട്ടയാടാൻ ഈ കഴിവ് അവർ ഉപയോഗിക്കാറില്ല. കാരണം ഇരയെ കീഴ്പ്പെടുത്തുവാൻ ജാഗ്വറിൻ്റെ ഒരു കുതിച്ചുചാട്ടം തന്നെ ധാരാളമാണ്. രാത്രിയും പകലും വേട്ടയ്ക്കിറങ്ങുന്ന ജാഗ്വറുകൾ ഇരയെ തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു. തങ്ങളുടെ ശരീരത്തെക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ജീവികളെ പോലും ഇവർ ആഹാരമാക്കാറുണ്ട്. മനുഷ്യരെക്കാൾ 6 ഇരട്ടി മികച്ച രാത്രി കാഴ്ചശക്തി ഇവർക്കുണ്ട്. ജാഗ്വറുകളും പുള്ളിപ്പുലികളും ഏകാന്ത ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കുള്ള ആക്രമണമായിരിക്കും ഇവർ നടത്തുക. മണിക്കൂറിൽ 57 കിലോമീറ്ററിലേറെ വേഗതയിൽ ഓടുവാൻ കഴിയുന്ന പുള്ളിപ്പുലികൾക്ക് 20 അടി വരെ നീളത്തിലും 10 അടി വരെ ഉയരത്തിലും ചാടുവാൻ കഴിയും. 3 മാസമാണ് പുള്ളിപ്പുലിയുടെ ഗർഭകാലം. 2 മുതൽ 6 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. ജനിച്ച് 8 ആഴ്ച കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ 2.5 വർഷം വരെ അമ്മയോടൊപ്പം തുടരുകയും പിന്നീട് സ്വതന്ത്ര ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. സിംഹം, കടുവ, നൈൽ മുതലകൾ, കഴുതപ്പുലികൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ശത്രുക്കൾ. 10 മുതൽ 15 വർഷം വരെയാണ് പുള്ളിപ്പുലിയുടെ ആയുസ്. 90 മുതൽ 105 ദിവസം വരെയാണ് ജാഗ്വറുകളുടെ ഗർഭകാലം.
ജാഗറുകൾ സാധാരണയായി ഒരു പ്രസവത്തിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. പെൺജാഗറുകൾ തൻ്റെ കുഞ്ഞുങ്ങളെ വളരെയധികം സംരക്ഷിക്കുകയും ആൺജാഗുറിനെ തൻ്റെ പ്രദേശത്തു നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഏകദേശം 6 മാസം വരെ വേട്ടയാടാനും ഭക്ഷണം കണ്ടെത്താനും കുഞ്ഞുങ്ങൾ അമ്മയുടെ സഹായം തേടുന്നു. ഒടുവിൽ സ്വയം വേട്ടയാടുകയും 2 വർഷത്തിനുള്ളിൽ തന്നെ സ്വന്തം പ്രദേശം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആൺജാഗുറുകൾ തങ്ങളുടെ പ്രദേശം മൂത്രം കൊണ്ട് അടയാളപ്പെടുത്തുന്നു. അവർ മറ്റു പുരുഷ ജാഗുറുകളിൽ നിന്ന് തങ്ങളുടെ പ്രദേശത്തെ സംരക്ഷിക്കുന്നു. 15 വർഷമാണ് ജാഗുറുകളുടെ ശരാശരി ആയുസ്. പുലികൾ പരമാവധി എതിരാളികളുമായുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. പോരാട്ടങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന പരിക്കുകൾ ഗുരുതരമായാൽ തീറ്റ തേടാൻ കഴിയാതെ പുള്ളിപ്പുലികൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. സ്വന്തം തടി രക്ഷിക്കുവാൻ വേണ്ടി തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറാൻ അവർ ശ്രമിക്കും. തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ അവർ യുദ്ധത്തിനിറങ്ങുകയുള്ളൂ. അതിജീവനത്തിന് വേണ്ടി അവർ കഠിനമായി പോരാടും. തോൽവി ഉറപ്പായാൽ മരത്തിൻ്റെ മേലെ കയറി രക്ഷപ്പെടും. ജാഗോറിന് സിംഹത്തെയോ കടുവയെയോ ഭയപ്പെടേണ്ടതില്ല. കാരണം ആമസോണിൽ ഈ 2 വലിയ മാർജാരന്മാരുമില്ല. എന്നാൽ പുള്ളിപ്പുലിയുടെ സ്ഥിതി വ്യത്യസ്തമാണ്. സിംഹവും കടുവയും വസിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ സ്വന്തം ടെറിട്ടറി സ്ഥാപിച്ച് ജീവിക്കുന്നവരാണ് പുള്ളിപ്പുലികൾ. പുള്ളിപ്പുലികൾ മൂത്രമൊഴിച്ച് സ്വന്തം പ്രദേശം അടയാളപ്പെടുത്തുന്നു. പുള്ളിപ്പുലികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കടുവ, സിംഹം, ഹൈന എന്നിവയോട് മത്സരിക്കണം. ആമസോണിൽ ഒതുങ്ങി ജീവിക്കുന്ന ജാഗുറുകൾ പൊതുവെ മനുഷ്യർക്ക് അത്ര വലിയ ഭീഷണിയല്ല. എന്നാൽ പുള്ളിപ്പുലികൾ മനുഷ്യരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. വളരെ അപൂർവമായി മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ നടക്കാറുള്ളൂ. ശക്തരായ ജീവികളും വേട്ടക്കാരുമായതിനാൽ ജാഗുറുകൾക്ക് മറ്റ് മൃഗങ്ങളെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ മനുഷ്യർ രോമങ്ങൾ നിറഞ്ഞ മനോഹരമായ പാറ്റേണുകളുള്ള ചർമ്മത്തിന് വേണ്ടി ഇവരെ വ്യാപകമായി വേട്ടയാടുന്നു. പുള്ളിപ്പുലികളും ജാഗുറുകളും ഇന്ന് കടുത്ത വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. വനനശീകരണവും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും ഇവരെ വംശനാശ ഭീഷണിയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു.